പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഒരു 10-200 പേരെ അവർ നിരത്തിണ്ട്. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ ഏതാണ്ട് ട്യൂട്ട ആയിട്ടുണ്ടെന്ന് നിലയ്ക്കാണ് പറയുന്നത്. അതുമല്ല അവരെല്ലാവരും പറഞ്ഞ് ഞങ്ങൾക്ക് യാതൊരു സുഖകേടും ഇല്ല, ഞങ്ങൾ അതിനുള്ളിൽ താമസിക്കുന്നല്ലോ എന്നാണ്. അപ്പോൾ ഈ പറയുന്ന അവരുടെ ലീഡറായിരുന്ന ഒരാൾ തന്നെ കൈ വരയ്ക്കുന്നുണ്ടായിരുന്നു. കൈ വരയ്ക്കുമ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന്, കൈ വരയ്ക്കുന്ന സാധാരണ ട്രമർ ഇതിൻ്റെ ഒരു ഭാഗമാണ്, എൻഡോസൾഫാൻ പോയ്സണിങ്ങിൻ്റെ ഭാഗമാണ് ട്രമർ. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ അരവിന്ദൻ പ്രത്യേകിച്ച് നോട്ട് ചെയ്തു. അതുമല്ല വന്ന മിക്കവാറും എല്ലാവരും തന്നെ പാലർ വിളർപ്പുള്ളവരായിരുന്നു. അത് മെൻഡോസൾഫാൻ്റെ ഒരു ലക്ഷണമാണ്. പക്ഷെ അവരെല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് യാതൊരു സുഖക്കേടുമില്ല, ഞങ്ങൾ മുഖം മൂടാറില്ല, കിണർ മൂടാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു നിങ്ങൾ നാട്ടുകാരുടെ കിണർ മൂടണം എന്നൊരു നിയമമുണ്ടല്ലോ, അത് എന്താ ചെയ്യാറുണ്ട്? അത് ഞങ്ങൾ മൂടാറുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ കിണർ മൂടാത്തവർ നാട്ടുകാരുടെ കിണർ മൂടാൻ നിങ്ങൾ എങ്ങനെയാണ് താല്പര്യം എടുക്കുക എന്ന് ചോദിച്ചപ്പോൾ അതിന് അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. പഴയ പ്രോട്ടോക്കോളുകൾ ഒന്നും നടപ്പാക്കിയിരുന്നില്ല എന്ന് തന്നെയല്ല, നടപ്പാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഒരാളുണ്ടായിരുന്നില്ല. പിന്നെ പ്രോട്ടോക്കോളുകളെ പറ്റി വിവരമുള്ള ഒരു കെമിസ്റ്റോ ഒരു പെസ്റ്റിസൈഡ് സ്പെഷ്യലിസ്റ്റോ ആരും ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ അസിസ്റ്റ് ചെയ്യണ്ടായിരുന്നില്ല. ഇതൊരു ഏതോ ഒരു ഹെലികോപ്റ്റർ കമ്പനിക്ക് ടെൻഡർ കൊടുക്കാൻ അവർ തോന്നിയ പോലെ അടിച്ചു പോയായിരുന്നു എന്നുള്ളത് ആണ് ഇതിന്. ഈ പ്രശ്നം ഇത്ര ദോഷകരമാണെന്നുള്ളത് പോട്ടെ, അത് അഗ്രവേറ്റ് ചെയ്യാനുള്ള കാരണം അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ തന്നെ വളരെ ഷോർട്ടി ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷനാണ്.